अस्सलाम वालेकुम, वेलकम टू ऑल। എന്താണ് വിശേഷം? ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു. ഞമ്മളുടെ കമ്പോണ ഒരു പുഡിംഗ് ആണ്. അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് സ്റ്റെപ്പേക്ക് നോക്കാം. ഞങ്ങളെല്ലാരും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം. തേങ്ങാപ്പാല്, പഞ്ചസാര, ഉപ്പ്, കോൺഫ്ലവർ. തേങ്ങാപ്പാലിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്യാം. തേങ്ങാപ്പാൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. എന്നാ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. നമുക്ക് തളിച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. തളിച്ച് വരുമ്പോ തീയ ഒന്ന് കുറച്ച് വെക്കാട്ടോ. ഇതിലേക്ക് കോഫി മിക്സ് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കും. അപ്പൊ ഇത് നന്നായി കുറുകി വരും. കട്ട പിടിക്കാണ്ട് നോക്കണം കേട്ടോ. അപ്പൊ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ. ഇത് പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്ക. സെർവ് ചെയ്യുന്ന പാത്രം തന്നെ എടുക്കണം കേട്ടോ. പാത്രത്തിന്റെ പകുതിയോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഞങ്ങളൊക്കെ ഇവിടെ എടുത്തുണ്ട് കേട്ടോ. ഒരു പാത്രത്തേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് വേണിക്കാൻ വെള്ളം ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യട്ടോ. ഗ്യാസ് ഓൺ ചെയ്യാം. ബീറ്റ്റൂട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇളക്കി കൊടുക്കാട്ടോ. ഇപ്പൊ നമ്മളെ ബീറ്റ്റൂട്ട് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ. ചൂടാറിയാൻ മിക്സിൽ അടിച്ചെടുക്കുക. ഒഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുക്കുക. നന്നായി അരച്ചെടുക്കാട്ടോ. നമുക്കിതൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാട്ടോ. ഗ്യാസ് ഓൺ ചെയ്യാം. എടുക്കാണ്ട് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ കട്ട പിടിക്കും. അത് കുറുകി വരുന്ന വരെ ഇളക്കി കൊടുക്കാട്ടോ. നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങ പുഡിംഗ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എന്റെ മോളേക്ക് ബീറ്റ്റൂട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിനും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ചേലുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാട്ടോ. തേങ്ങ ചെറുകിയത്, കപ്പലണ്ടി, പഞ്ചസാര. ഗ്യാസ് ഓൺ ചെയ്യാം.
പഞ്ചസാര ചേർത്ത് കൊടുക്ക. പഞ്ചസാര മെൽറ്റായി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാട്ടോ. അപ്പൊ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ജാർ എടുക്ക. നമുക്ക് പൊടിച്ചെടുക്കാട്ടോ. കുറച്ച് മാറ്റി വെക്കാം. ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അത് നല്ലോണം പൊടിയായി വന്നിട്ടുണ്ട്. ഇതിന് കൊറേ ഷായി പുഡിങ്ങിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്ക. ഇതിട്ട് കൊടുത്താ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കാണാനും നല്ല രസമാണ്. അപ്പൊ നമുക്ക് ഇത് എല്ലാത്തിനും ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിൽ കുറച്ച് കപ്ലണ്ടും കൂടി ഇട്ട് കൊടുക്കാട്ടോ. മാറ്റി വെച്ചതിൽ നിന്ന് എടുത്തു കൊടുക്ക. ഇത് പൊടിക്കാണ്ട് കുറച്ച് മാറ്റി വെച്ചതാണ്. പല്ലാറ്റലി ഇട്ട് കൊടുക്ക. ഇപ്പൊ പുഡിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ടേസ്റ്റിന് വേണ്ടി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ചു നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാട്ടത്. അപ്പൊ നമ്മളെ പുഡിങ് ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് ട്ടാ. എല്ലാരും മറക്കാതെ ഉണ്ടാക്കി നോക്കണം ട്ടാ. ഫ്രണ്ട്സ് എല്ലാം എന്നെ അറിയിക്കണേ. കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. ഒരു ടേസ്റ്റ് നോക്കാം. അടിപൊളി. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല അടിപൊളി പുഡിങ് ആണ് ട്ടോ. മറ്റൊരു വീഡിയോയി കാണാം. അതുവരയ്ക്ക് എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ ബൈ ബൈ. സീ യു ലേറ്റർ. ടേക്ക് കെയർ.